Everyone, in the last class we discuss about some tags of HTML. First one, we discuss heading tags. Heading tags are six type of sizes, H1 to H6. Now we learn about paragraphs tag. Adding paragraphs in HTML web page. In HTML to add paragraphs, p tag is used. നമ്മൾ ഒരു എച്ച് ടി എം എല്ലിലേക്ക് പാരഗ്രാഫ് ആഡ് ചെയ്യുന്നതിന് പി ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പി ടാഗ് എന്ന് പറയുന്നത് നോൺ എം ടി ടാഗുകളാണ്. ടാഗുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്, നമ്മൾ പഠിച്ചു എം ടി ടാഗുകളും നോൺ എം ടി ടാഗുകളും. പി ടാഗ് നോൺ എം ടി ടാഗുകളാണ്. ഈ നോൺ എം ടി പറയുന്നത് എന്താ വെച്ചാൽ, ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ളതിനെയാണ് നമ്മൾ നോൺ എം ടി ടാഗ് എന്ന് പറയുന്നത്. ഈ പാരഗ്രാഫ് ടാഗിന് ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉണ്ട്. ഇൻ എച്ച് ടി എം എൽ ടു ആഡ് പാരഗ്രാഫ് പി ടാഗ് ഈസ് യൂസ്ഡ്. പി ടാഗാണ് നമ്മൾ എച്ച് ടി എം എല്ലിൽ പാരഗ്രാഫ് ആഡ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത്. ആംഗുലർ ബ്രാക്കറ്റിൽ പി ആണ് എന്ത് ഒരു പാരഗ്രാഫ് ടാഗിൻ്റെ സിമ്പിൾ. ഓക്കെ, ടു ആഡ് എ പാരഗ്രാഫ് ഇൻ യുവർ വെബ് പേജ്. നമ്മുടെ വെബ് പേജിലേക്ക് എങ്ങനെ ഒരു പാരഗ്രാഫ് ടാഗിനെ നമുക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. ടൈപ്പ് ടാഗ് പി ടാഗ്. ഫസ്റ്റ് സ്റ്റെപ്പ്, പി എന്ന് പറയുന്ന ടാഗിനെ നമ്മൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, പി എന്ന് പറയുന്ന ടാഗ് എങ്ങനെ ടൈപ്പ് ചെയ്യാം? ആംഗുലർ ബ്രാക്കറ്റിൽ പി ആണ് ടൈപ്പ് ചെയ്യുന്നത്. ടൈപ്പ് ദ കണ്ടൻറ്റ്സ് ഓഫ് പാരഗ്രാഫ്. ആ പാരഗ്രാഫിൻ്റെ കണ്ടൻറ് എന്താണോ ആ കണ്ടൻറ് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? പി ടാഗ് ടൈപ്പ് ചെയ്തു. പിന്നെ എന്താണ് പാരഗ്രാഫിന് കണ്ടൻറ് വേണ്ടത് അത് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ടൈപ്പ് ദ ക്ലോസിംഗ് ടാഗ്. ക്ലോസിംഗ് ടാഗ് ടൈപ്പ് ചെയ്യാനാണ്. ക്ലോസിംഗ് ടാഗിൻ്റെ ഒരു ക്ലോസിംഗ് ടാഗും ഓപ്പണിംഗ് ടാഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, ക്ലോസിംഗ് ടാഗിൽ ഒരു എക്സ്ട്രാ ഒരു സ്ലാഷും കൂടെ വരും. അതാണ് ക്ലോസിംഗ് ടാഗും ഓപ്പണിംഗ് ടാഗും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ ഒരു പ്രോഗ്രാം നോക്കാം. ഫസ്റ്റ് എച്ച് ടി എം എൽ ടാഗ്. ഈ എച്ച് ടി എം എൽ ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. നമ്മുടെ വെബ് പേജിന് എച്ച് ടി എം എല്ലിൻ്റെ കോഡാണ് നമ്മൾ എഴുതുന്ന മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എച്ച് ടി എം എൽ ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഹെഡ് ടാഗ്. ആ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ഒരു ടൈറ്റിൽ ടാഗ്. ഈ ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിൽ ലേണിംഗ് എച്ച് ടി എം എൽ എന്നുള്ള ഒരു കണ്ടൻറ്റ് നമ്മൾ കൊടുത്തു. അതിന് ശേഷം ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു. അത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹെഡ് ടാഗും ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ബോഡി വേണമല്ലേ. ഒരു വെബ് പേജിനും ബോഡി കൊടുക്കണം. ബോഡിയിൽ ഫസ്റ്റ് എച്ച് വൺ ഹെഡിങ് സൈസ് നമ്മൾ എച്ച് വൺ കൊടുത്തു. മൈ വേൾഡ്. മൈ വേൾഡ് എച്ച് വൺ എന്ന് പറയുന്നത് മാക്സിമം സൈസാണ് ഹെഡിങ്ങിൻ്റെ. ആ എച്ച് വൺ നമ്മൾ കൊടുത്തു. മൈ വേൾഡ് എന്നുള്ള അതിൻ്റെ കണ്ടൻറ്റും കൊടുത്തിട്ട് എച്ച് വൺ എന്നുള്ള ടാഗ് നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പാരഗ്രാഫ് വൺ. പാരഗ്രാഫിൽ പി ടാഗ് കൊടുത്തതിന് ശേഷം കണ്ടൻറ് കൊടുത്തു. ഹലോ, ദിസ് ഈസ് മൈ ഫസ്റ്റ് വെബ് പേജ്. ലെറ്റ് ആസ് ലേൺ മോർ എബൌട്ട് ടാഗ് ആട്രിബ്യൂട്ട് ആൻഡ് വാല്യൂസ്. അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു? പാരഗ്രാഫ് ടാഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ബോഡി ടാഗും ക്ലോസ് ചെയ്തു. എച്ച് ടി എം എൽ ടാഗും ക്ലോസ് ചെയ്തു അല്ലേ. ബോഡിൻ്റെ ഉള്ളിലാണ് ഹെഡിങ്ങും അതുപോലെ പാരഗ്രാഫ് ടാഗും വന്നത്. അത് നെക്സ്റ്റിംഗ് ടാഗാണ്. ഒരു ടാഗിൻ്റെ ഉള്ളിൽ വേറൊരു ടാഗ് വരുമ്പോൾ അതിനെ നമ്മൾ നെസ്റ്റിംഗ് ടാഗ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെബ് പേജ് എങ്ങനെയാണ് റൺ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. ഡോട്ട് എച്ച് ടി എം എൽ എന്ന് വെച്ചിട്ട് എക്സ്റ്റൻഷൻ വെച്ചിട്ട് സേവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. നോട്ട് പാഡിലാണ് നമ്മൾ ഈ കോഡൊക്കെ എഴുതുന്നത്. എച്ച് ടി എം എൽ വെച്ചു. കമ്പ്യൂട്ടർ വീട്ടിലുള്ളവർ ഇത് ചെയ്ത് നോക്കുക. നോട്ട് പാഡ് ഓപ്പണാക്കിയതിന് ശേഷം നോട്ട് പാഡ് എങ്ങനെ ഓപ്പൺ ആക്കാമെന്ന് അറിയുന്നുണ്ടാവില്ലേ. സ്റ്റാർട്ട് ബട്ടണിൽ, ഓൾ പ്രോഗ്രാംസിൽ, ആക്സസറീസിൽ നോട്ട് പാഡ് ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ കോഡുകളൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഫയലിൻ്റെ മുകളിൽ കാണുന്ന ഫയൽ എടുത്തിട്ട് അതിൽ സേവ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. ആ സേവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുത്തതിന് ശേഷം ഡോട്ട് എച്ച് ടി എം എൽ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഫയലിൽ ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പേരിലാണോ സേവ് ചെയ്ത് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് നമ്മളെ ഫയൽ ഈ ഫയൽ ഓപ്പൺ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് കാണാം. മൈ വേൾഡ് എന്നുള്ളത് നമ്മൾ ബോഡിയിൽ
ഹെഡിങ് ആയിട്ട് കൊടുത്തിരുന്നു. അതേപോലെ അതിൻ്റെ പാരഗ്രാഫായിട്ട് ഹലോ, ദിസ് ഈസ് മൈ ഫസ്റ്റ് വെബ് പേജ്, ലെറ്റ് അസ് ലേൺ മോർ എബൌട്ട് ടാഗ്സ് ആട്രിബ്യൂട്ട്സ് ആൻഡ് വാല്യൂസ് എന്നുള്ള ഈ ഒരു പാരഗ്രാഫ് നമ്മൾ കൊടുത്തിരുന്നു അല്ലേ. അത് നമുക്ക് പാരഗ്രാഫായിട്ട് വന്ന് ഓക്കെ, ഒരു ഒരു വെബ് പേജിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഇതിനെങ്ങനെ കാണാം. ആ എച്ച് വൺ എന്ന് കൊടുത്തതുകൊണ്ടാണ് മൈ വേൾഡ് എന്നുള്ളത് മാക്സിമം ഒരു ഹെഡിങ് സൈസിലായിട്ട് വന്നത്. ഓക്കെ, ആഡിങ് ലൈൻ ബ്രേക്ക്, നമ്മൾ പാരഗ്രാഫ് കൊടുത്തു. പാരഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓരോ ലൈനിന് ശേഷം ഒരു പ്രത്യേക രീതിയിലായിരിക്കും പാരഗ്രാഫ് വരുന്നത് അല്ലേ. അപ്പോൾ ഓരോ ലൈനിന് ശേഷം നമുക്ക് ബ്രേക്ക് വേണം അല്ലേ. ഈ ബി ആർ ടാഗ് എന്ത് ടാഗാണ്? എം ടി ടാഗാണ്. ഓക്കെ, എം ടി ടാഗ് എന്ന് പറയാൻ കാരണം ഈ ടാഗിന് ക്ലോസിംഗ് ടാഗില്ല. പാരഗ്രാഫ് ടാഗിന് ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരുന്നു, ബി ആർ ടാഗിന് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ടാഗില്ല. ഇനി എച്ച് ടി എം എൽ ടു ആഡ് ലൈൻ ബ്രേക്ക് ബ്രേക്ക് ബി ആർ ടാഗ് ഈസ് യൂസ്ഡ്, ഇറ്റ് ഈസ് ആൻ എം ടി ടാഗ്. ഇത് ഒരു എം ടി ടാഗാണ് ബിക്കോസ് ഇതിനൊരു ക്ലോസിംഗ് ടാഗ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ നമ്മൾ എം ടി ടാഗ് എന്ന് പറയുന്നു. ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നിൽക്കാറുണ്ടാവും, ഒരു ലൈൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാഗാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് ടാഗായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂ ലൈന് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യുന്നത്.